അന്തേകത്തിന്റെ അരികാൽമകളുമായി നാട് നശിപ്പിക്കുന്ന തീവ്രവാദത്തിന്റെ തട്ടൂരങ്ങളോടും അറിങ്കലയുടെ രൗദ്രപാപം കൊണ്ട ചുക്കപ്പന്മാരോടും അണുവിട വ്യതിചലിക്കാതെ പോരാടി അധർമ്മകാരികളെ അമർച്ച ചെയ്യുന്ന തോക്കിന് വില്ലുന്ന വാക്കിന്റെ ശൗര്യവുമായി പ്രിയപ്പെട്ട കെ എം ഷാജി എം എൽ എ ദിവസങ്ങളിൽ നാം കാത്തിരിക്കുന്ന ആ പ്രഭാഷണവുമായി പി എം ഹനീഫ് നഗരി മുഖരിതമാക്കുന്നു. ബഹുമാനിതെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൗഢഗംഭീരമായ ഈ സമ്മേളനം ഒരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വാഴക്കാട്ടിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രിയപ്പെട്ട ബഷീർക്ക സമയമാണെങ്കിലും അത്തരമൊരു ആനുകൂല്യത്തിന് കാത്തു നിൽക്കാതെ മലപ്പുറം ജില്ലയുടെ ബൈത്തുറഹ്മ കേരളം മുഴുവൻ എടുക്കുകയുണ്ടായി. റൊട്ടി കപ്പട മക്കാൻ എന്നായിരുന്നു ഒരു കാലത്ത് ഒരു ജനതയുടെ, ഒരു രാജ്യത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. റൊട്ടി കപ്പട മക്കാൻ. ആ ജനത ഇന്ന് എത്തി നിൽക്കുന്നത് മക്കാനിലാണ്, വീട്ടിലാണ്. റൊട്ടിക്കു വേണ്ടി കരയുന്ന ഒരു സമുദായമല്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യമല്ല, അവരുടെ വീടെന്ന് പറയുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു മുദ്രാവാക്യത്തിന്റെ എൻഡിലേക്ക് വളരെ പതുക്കെ കടന്നു വന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. രാജ്യത്തോടുള്ള ഉത്തരവാദിത്തമാണ് ലീഗ് പ്രവർത്തകരുടെ ഓരോ ശ്വാസോച്ഛാസങ്ങളിലും ജാഗ്രതയോടെ അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയായിരുന്നാലും നിങ്ങളൊരു ലീഗ് പ്രവർത്തകനെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. ലീഗിനെ എതിർക്കുന്നവർ എല്ലാ സമയത്തും അവൻ എവിടെയായിരുന്നാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയി പെട്ടാലും അവനെ ഒരുപാട് പ്രതീക്ഷിച്ചു കഴിയുന്ന വീട്ടുകാർ, ഒരുപാട് ഇക്കരെ അവന്റെ സമയങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന കുടുംബങ്ങൾ, ബന്ധുക്കൾ, മക്കൾ. പക്ഷെ അവന്റെ മനസ്സിലെ ചിന്ത അതുള്ളപ്പോൾ തന്നെ തന്റെ സമുദായത്തെക്കുറിച്ചും ജാഗ്രതയോടെ, തന്റെ നാടിനെക്കുറിച്ചും ഉത്തരവാദിത്വത്തോടെ ചിന്തിക്കുന്നവൻ. ഗൾഫിൽ പോയാൽ, വിദേശ രാജ്യങ്ങളിൽ എവിടെ പോയാലും, കേരളത്തിന് പുറത്തു പോയാലും അവന്റെ ഒരു കൂട്ടായ്മ, മലയാളികൾ എന്ന് പറയുന്നതിന്റെ മാത്രം ഒരു കൂട്ടായ്മയല്ല, മറ്റൊരു രാജ്യത്തും ഒരു സ്റ്റേറ്റിലും കാണാത്ത വണ്ണം ഇവനെ ജാഗരൂകരാക്കി നിർത്തിയത്, അവനെ ഉത്തരവാദിത്വബോധമുള്ളവനാക്കി മാറ്റി നിർത്തിയത്, അവന്റെ ബാധ്യതയെ അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. എന്താണ് ലീഗ് ചെയ്തത് എന്ന് ചോദിച്ചാൽ വളരെ മെറ്റീരിയലായിട്ടുള്ള കുറെ കാര്യങ്ങൾ മാത്രം കാണിക്കാനല്ല. നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ബഷീർക്ക് പറഞ്ഞ പോലെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, യൂണിവേഴ്സിറ്റികൾ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു ജനത മാത്രമല്ല, ലീഗ് ഉണ്ടാക്കിയ ഒരു മനോഭാവമുണ്ട്. കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പ്രയാസമുണ്ടാവില്ല, വലിയ വലിയ സൗധങ്ങൾ ഉണ്ടാക്കാൻ പ്രയാസമുണ്ടാവില്ല, വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും പ്രയാസമുണ്ടാവില്ല. പക്ഷേ ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ജനതയെ അങ്ങനെ പരുവപ്പെടുത്തിയെടുക്കാൻ ഒരുപാട് പ്രയത്നിക്കണം. അതൊരു പതിറ്റാണ്ട് കൊണ്ട്, ഒരു നൂറ്റാണ്ട് കൊണ്ട് സാധിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഒരു ഒരു ചെറിയ കാലയളവ് കൊണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു ജനതയുടെ മുമ്പിൽ സാധിപ്പിച്ചെടുത്തത്, ആ മനോവ്യാപാരം, അത്തരമൊരു മാനസികമായ അവസ്ഥയിലേക്ക് ഒരു ജനതയെ സജ്ജമാക്കിയത്. രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ആളുകൾ പറയുമ്പോഴും ലീഗിനെ കോർണറൈസ് ചെയ്ത് ആളുകൾ ആക്രമിക്കുമ്പോഴും അങ്ങനെ പരിശ്രമിക്കുമ്പോഴും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ അത്തരം വിഷയങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുമ്പോഴും ലീഗിന്റെ ഉത്തരവാദിത്തങ്ങൾ ലീഗ് മറക്കാറില്ല.
ബഹുമാന്യപ്പെട്ട ബഷീർ സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം എത്ര ദിവസങ്ങളായി, എത്ര സമയമായി? നിങ്ങൾ ഓർത്തു നോക്കുക, വരാൻ ഇനിയും ദൂരമുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് എത്രയായി? മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ എത്ര സീറ്റുകളാണ് ലീഗിന് ലഭിക്കാനുള്ളത്? കേരളം മുഴുവൻ ലീഗാണോ മത്സരിക്കുന്നത്? ലീഗ് മാത്രമാണോ മത്സരിക്കുന്നത്? ആരൊക്കെ മത്സരിക്കുന്നു, ആരൊക്കെ ജയിക്കുന്നു, എത്ര സീറ്റുകൾ ലീഗിനുണ്ട്? ലീഗിന്റെ വിഷയം അതല്ല. ലീഗിന്റെ വിഷയം വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം എന്താവണമെന്നതാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഈ സമ്മേളനം നിങ്ങൾ നടത്തുമ്പോ ഇത് അഷ്റഫ് മദാനും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നൌഷാദും ഒക്കെ വേദിയിലുണ്ടല്ലോ. അവർ കേരളത്തെ ഈ മലപ്പുറം ജില്ലയുടെ ഗ്രാമങ്ങളെ ഇളക്കി മറച്ചു നടത്തിയ ജാഥ നിങ്ങൾ ഓർത്തു നോക്കുക. വിശ്രമിക്കാൻ എപ്പോഴാണ്? ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ മുസ്ലിം ലീഗ് പാർട്ടിയെ ഏറ്റവും വലിയ, എപ്പോഴും പറയാറതാണ്, ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയില്ലാത്ത കാലം എപ്പോഴാണ് ലീഗിനുണ്ടായത്? എതിർപ്പുകളില്ലാത്ത കാലം ഏത് സമയത്താണ് ലീഗിനുണ്ടായത്? എത്ര കാരണവന്മാരുണ്ട് ഈ സദസ്സിൽ? ലീഗിന്റെ ചരിത്രത്തിന്റെ കൂടെ നടന്നവർ നിങ്ങൾ ചോദിക്കവരോട് യൂത്ത് ലീഗുകാർ പോയി ചോദിക്കുക, എപ്പോഴാണ് നിങ്ങളൊന്ന് വിശ്രമിച്ചത്? കൺവെൻഷൻ ഇല്ലാത്ത, പൊതുയോഗമില്ലാത്ത, മറുപടി പ്രസംഗങ്ങളില്ലാത്ത, എതിരാളികളില്ലാത്ത ഒരു കാലം. സ്വസ്ഥമായി ഇനി എതിർപ്പൊന്നുമില്ല ലീഗിന് എന്ന് കരുതി എന്നാണ് അവർ വീടുകളിൽ പോയി വിശ്രമിച്ചത്. ദീർഘമായ ലീഗിന്റെ ചരിത്രത്തിനിടയിൽ ഒരിക്കലും അവർക്കെതിരെ വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നും എപ്പോഴും ഉണ്ടായിരുന്നു ലീഗിന്റെ പിന്നാലെ എതിരാളികൾ, ശത്രുക്കൾ. ബഷീർക്ക പറഞ്ഞ പോലെ നിരവധി റിസർച്ചുകൾ നടത്തി എങ്ങനെ ഇത് തോൽപ്പിക്കാമെന്ന് അപ്പോഴൊക്കെയും. പക്ഷേ അതിനേക്കാൾ ജാഗ്രതയോടെ ഈ പച്ചപ്പതാകയും നെഞ്ചിലെട്ടി പിടിച്ച ഒരു ജനതയും അവരെ എല്ലാ സ്വപ്നങ്ങളും കരിച്ചുണക്കിക്കൊണ്ട് ഈ രാജ്യത്തുണ്ടായിരുന്നു. അതല്ലേ ഒരു വലിയ ജാഥ കഴിഞ്ഞു പോയിട്ടും, അതിനുവേണ്ടി ഈ വാഴക്കാടും പരിസരവും മലപ്പുറം ജില്ലയും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പേ ഈ കാണുന്ന ആൾക്കൂട്ടം നിങ്ങളുടെ മനസ്സിനകത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പൊതുയോഗത്തിന് വരുമ്പോ വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിന്റെ ഭീഷണി രാജ്യത്ത് നടക്കുന്ന ഓരോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളില്ലേ, വെറുതെയാണോ ഈ പരിപാടിക്ക് നിങ്ങൾ വന്നു നിൽക്കുന്നത്? നിങ്ങളുടെ മനസ്സിലെ ആശങ്കയാണ്, നിങ്ങളുടെ മനസ്സിലെ വ്യാധിയാണ്, നിങ്ങളുടെ മനസ്സിലെ ഉത്കണ്ഠയാണ് ഒരു പക്ഷേ ഈ പൊതുയോഗത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ടുണ്ടാവുക. സത്യമാണത്, രാജ്യം ഒരു വലിയ ഭീഷണിയെ നേരിടുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ചിലർക്കൊക്കെ സ്വാഭാവികമായ ചില വർത്തമാനങ്ങളാണത്, ആരെങ്കിലും ഭരിക്കട്ടെ എന്ന്, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന ഒരുതരം ആത്മവിശ്വാസം ഒരു ഭാഗത്ത്. പക്ഷെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യ രാജ്യത്തിലെ ഫാസിസത്തിന്റെ വരവ് ഒരു പക്ഷേ അതിൽ കെ അധ്വാനി അതിരൂക്ഷമായി കൊണ്ടുവന്നപ്പോ ബൽത്താക്കറയുടെ വരവ് പോലും, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്ന് പറയാവുന്ന ബൽത്താക്കറയുടെ വരവ് പോലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വാജ്പേയിയുടെ വരവ് പോലും അതിവൈകാരികമായ ഒരു ഫാസിസത്തിന്റെ മുഖത്തെയാണ് നമ്മളെ കണ്ടത്. എന്നാൽ നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന പുതിയ ഫാസിസത്തിന്റെ വരവ് ഒരു ഇന്റലക്ച്വൽ ഫാസിസ്റ്റിന്റെ വരവാണ്, ഒരു ബുദ്ധിപരമായ വരവാണ്, അത് വൈകാരികമല്ല. വൈകാരികമായ വരവാണെങ്കിൽ തടുക്കാൻ 100 വഴികളുണ്ട്. വൈകാരികമായ വരവാണെങ്കിൽ അതിന്റെ ആയുസ് എത്രയെന്ന് ബി ജെ പി ഇന്ത്യയിൽ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന പുതിയ ഭീഷണി ഒരു വൈകാരികമായ വരവല്ല, അതിഭീകരമായ ഒരു തരം ബുദ്ധിപരമായ ഫാസിസത്തിന്റെ വരവാണ്. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ ആശങ്കയുള്ളത്. ആ ആശങ്കയാണ് രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പരിശോധിക്കുക ഇവിടെ ഏതു തരത്തിലാണ്. ഇവിടെ എല്ലാവരും പറയുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യ പിശാച്ച് രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരുമ്പോ നരേന്ദ്രമോദിയാണ് നിരവധി മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയവനാണ്, രാജ്യത്തിന്റെ ശത്രുവാണ്, ഇന്ത്യയെ ഇന്ത്യ വെറുക്കേണ്ടവനാണ് എന്നൊക്കെ പ്രസംഗിച്ചു പറയാം. പക്ഷെ പതുക്കെ പതുക്കെ, വളരെ പതുക്കെ പതുക്കെ, ആപ്കോ അടക്കമുള്ള ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ സ്വാധീനത്തിന്റെ വലയത്തോടുകൂടെ മലയാളിയുടെ മനസ്സിലേക്ക് അരിച്ചിറങ്ങുകയാണ് നരേന്ദ്രമോദി. സെക്കുലറായ മലയാളിയുടെ മനസ്സിലേക്ക് നരേന്ദ്രമോദി ഒരു ഒരു പതുക്കെ പതുക്കെ സ്വീകാര്യനാക്കി മാറ്റുകയാണ്. ഈ തെരുവുകളിൽ മോദിയുടെ മുഖം കാണുമ്പോൾ വല്ലാത്ത പ്രയാസത്തോടെ മുഖം തിരിച്ചിരുന്ന ഒരു വലിയ ആൾക്കൂട്ടമില്ലേ? എന്നാൽ മോദി കണ്ടു 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 മോദി അങ്ങനെ സ്വീകാര്യനാവുകയാണ്. പറഞ്ഞു 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 മോദി ചിലർക്കൊക്കെ അങ്ങ് സ്വീകാര്യനാവുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അല്ലായിരുന്നുവെങ്കിൽ ഏറ്റവും പുതിയ നമോ വിചാർമഞ്ച്, നരേന്ദ്രമോദി വിചാർമഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മുറ്റത്തേക്ക്, നരേന്ദ്രമോദി വിചാർമഞ്ച് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മുറ്റത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാവ് പിണറായി വിജയൻ നടന്നുപോയത് എങ്ങനെയാണ് നിങ്ങൾ പറയണം. നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോൾ ദൂരങ്ങളിലേക്ക് ഓടിയൊളിക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ, അവന്റെ മണമടിക്കുമ്പോൾ കാതങ്ങൾ താണ്ടേണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ,
നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഒരു ഭാഗത്ത് വാസു മാഷ്, മറുഭാഗത്ത് പി ജയരാജൻ. ആ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. പല വർത്തമാനങ്ങളും പറഞ്ഞു. നമ്മോ വിചാർ മഞ്ചിന്റെ പ്രവർത്തകരുമായി സി പി എം ചർച്ച നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്ന ദിവസമായിരുന്നു ആ ചർച്ച. ഒരുപാട് വാദങ്ങൾ പി ജയരാജൻ പറഞ്ഞപ്പോ എന്റെ ചോദ്യം ഒന്നു മാത്രമായിരുന്നു, നമുക്ക് ആ അമിത വർത്തമാനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. മറുഭാഗത്ത് വാസുമാഷ് ഉണ്ടല്ലോ, വാസുമാഷ് കണ്ണൂരിലുള്ള ആളാണല്ലോ. ബഷീർക്കൊക്കെ നന്നായിട്ട് അറിയാം. ബഷീർക്ക് മത്സരിച്ച മണ്ഡലം, ബഷീർക്കയുടെ മണ്ഡലത്തിൽ ഉള്ള വാസുമാഷെ അറിയാലോ. ഞാൻ ചോദിച്ചു വാസുമാഷെ, പുറത്തുള്ള വാസുമാഷോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ നരേന്ദ്രമോദിയെ വെറുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് വിരോധമുണ്ടോ? നിങ്ങൾക്ക് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതിൽ പ്രതിഷേധമുണ്ടോ? ഏഷ്യാനെറ്റിന്റെ ആ വാർത്തകൾ റെക്കോർഡഡ് ആണ്. ആ വാർത്ത റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഏഷ്യാനെറ്റിൽ സെർച്ച് ചെയ്യാം. എന്താണ് വാസുമാഷ മറുപടി എന്നറിയുമോ? ഞങ്ങളുടെ സംഘടനയുടെ പേര് നരേന്ദ്രമോദി വിചാർ മഞ്ച് എന്നാണ്. നമോ വിചാർ മഞ്ച് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. ഞങ്ങൾക്ക് മോദിയോട് വിരോധമില്ല, മറിച്ച് ബി ജെ പിയുടെയും സംഘപരിവാരത്തിന്റെയും ആശയങ്ങൾ വേണ്ട വിധത്തിൽ നടപ്പിലാക്കാൻ ബി ജെ പിയുടെ നേതാവ് മുരളീധരനും കൂട്ടർക്കും സാധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ബി ജെ പിയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ നടപ്പിൽ വരുത്താൻ ഇന്നത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. എന്നാൽ സ്റ്റേറ്റ് നേതൃത്വത്തെക്കാൾ കൂടുതൽ കണ്ണൂരിലെ ബി ജെ പിയുടെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പി വിട്ട്. എന്നാൽ ബി ജെ പി ഉയർത്തുന്നതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയത്. ഇതാണ് ഇന്നത്തെ പരിപാടി. നാളെ രാഷ്ട്രീയമാണ്, എന്തു പറയാനാവില്ല എന്ന് വാസുമാഷ് ഒരുപക്ഷെ സംഭവിക്കാനിരുന്ന ഈ പുതിയ പരിണാമത്തെ ഓർത്തുകൊണ്ട് അടിവരയും ഇട്ടു. നരേന്ദ്രമോദി സ്വീകാര്യനാവുന്നില്ലേ മുസ്ലിം ലീഗിന്റെ ആശങ്ക? താൻ എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചു പുലർത്തുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്കാര ഒരു പ്രതീക്ഷയുണ്ട്. കാരണം നീ ഇടതുപക്ഷം എന്ന് പറയുന്നിടത്താണ്. കേരളത്തിൽ അങ്ങനെ ഇടതുപക്ഷം വലതുപക്ഷം ഒന്നുമില്ല. കേരളത്തിൽ വലതുപക്ഷം ബി ജെ പി മാത്രമാണ്. ഇവിടെ എല്ലാവർക്കും ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. ഇടതുപക്ഷം എന്നത് വേദനിക്കുന്നവന്റെ കൂടെ നിൽക്കുന്നു എന്ന വികാരമാണെങ്കിൽ കേരളത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാവരും ഒരുപക്ഷെ ഇടതെന്ന് പറയുന്ന സി പി എമ്മിനേക്കാൾ കൂടുതൽ മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്, അവരെയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒരു പ്രതീക്ഷയില്ലേ? ഞങ്ങൾക്ക് എന്തൊക്കെ വിരോധം നിങ്ങളോട് പറയുമ്പോഴും ഈ ചെയ്ത പാതകം, അതാണ് ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി ഒരു ബുദ്ധിപരമായ കടന്നുവരവാണ്. അത് വാസുമാഷയുടെ രൂപത്തിൽ വരാം, അത് പിണറായി ലയിക്കാം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാം, ആരെയും വിലക്ക് വാങ്ങാം. ഈ ഫാസിസത്തിന്റെ മുമ്പിൽ ജാഗ്രതയോടെ നിൽക്കാൻ മുസ്ലിം ലീഗിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തെ ഞങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ ലീഗ് നേരത്തെ മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആരോടും, ഞാൻ ചോദിക്കട്ടെ, ബി ജെ പി ഇന്ത്യയിൽ വരുമ്പോ ബി ജെ പിയെ തടുക്കാൻ മലയാളി ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് കഴിയുന്നത് എന്താണ്? നമ്മൾ ചെറിയ പാർട്ടിയാണ്. ഇന്ത്യ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാ സംഘടനയൊന്നുമല്ല ലീഗ്. ഒരഹങ്കാരവും നമ്മൾക്കില്ല, നമ്മൾ ചെറിയ പാർട്ടിയാണ്. ആ ചെറിയ പാർട്ടികൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തം എന്താണ്? അത് ലീഗ് മാത്രമല്ല, സി പി എമ്മിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നു എന്ന് പറയുന്നു. കോൺഗ്രസ് തോറ്റാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയോ? കോൺഗ്രസ് തോറ്റാൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമോ? അങ്ങനെ കഴിയുമെങ്കിൽ നമുക്ക് പരിശോധിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. കോൺഗ്രസ് പാർട്ടി ഖിയാമത്ത് നാളെ വരെ ഇന്ത്യ ഭരിച്ചു കൊള്ളണമെന്ന കരാറും എഗ്രിമെന്റും ഒന്നും മുസ്ലിം ലീഗ് പാർട്ടിക്കില്ല. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മഹാനോന്നതമായ ബദലുവെക്കാനില്ലാത്ത ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്നും ലീഗ് പറയുന്നില്ല. പിന്നെ എന്തിനാ ലീഗിന് പച്ചക്കൊടി? പിന്നെ എന്തിനാ ഈ ലീഗിന്റെ നേതൃത്വം? ഞങ്ങൾക്ക് കോൺഗ്രസ് ആയ പോലെ ഞങ്ങൾ കോൺഗ്രസുമായി യോജിക്കുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്താണ്? അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധ്യമാകുന്ന രാഷ്ട്രീയ സമീപനവും ശക്തിയും ലീഗിനറിയാം. ലീഗിനറിയാം ഈ രാജ്യത്തിലെ മതേതരത്തെ പുലരണമെങ്കിൽ ലീഗ് കോംപ്രമൈസ് ചെയ്യേണ്ടത് ആരുടെ കൂടെയാണെന്നും ലീഗ് മനസ്സിലാക്കുന്നു. സി പി എമ്മിന്റെ കൂടെയാണോ? ഞങ്ങൾ സി പി എമ്മിന് പിന്തുടരുന്നാൽ ഞാൻ ചോദിക്കട്ടെ, സി പി എമ്മുകാര നിങ്ങൾ അങ്ങ് രക്ഷപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെക്കാമായിരുന്നു. നിങ്ങൾ രക്ഷപ്പെടുമോ? നിങ്ങളും ചെറുത്, ലീഗും ചെറുത്, ചെറിയ സാധനം കൂടിയാ വലുതാവോ? വലുതാവോ? ഇല്ലല്ലോ. നമ്മൾ രണ്ടുപേരും ആകെ കൂടി ഒന്ന് മുറുക്കിയെടുത്താൽ ഒരു രണ്ട് സ്റ്റേറ്റിൽ ഇത്തിരി സീറ്റ് ഒപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ ചെറുതാണെന്ന് ബോധ്യം അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പടായി പറഞ്ഞ കാര്യം നടക്കൂലല്ലോ. റിയാലിറ്റി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. വസ്തുത, സത്യം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. വലിപ്പൊക്കെ ഇടക്കിടക്കെ ഒന്ന് കണ്ണാടിന്റെ മുമ്പിൽ പോയി നോക്ക്. ബംഗാളിലില്ല, ചെറിയ ത്രിപുരയിൽ, പിന്നെ കേരളത്തിൽ അങ്ങ് സൈഡായി കിടക്കുകയാണ്.
ഉള്ളത് ബി ജെ പിയുടെ നമോ വിചാർ മഞ്ചിന്റെ ആഫീസ് പറയാൻ വെച്ച് കിടക്കുന്നു. എവിടെയാണോ ബി ജെ സി പി എമ്മുകാരൻ നിങ്ങൾ ഉള്ളത്? എന്നാ ബി ജെ പിയോട് നിങ്ങൾക്ക് വിരോധമുണ്ട്? ഒരു സി പി എമ്മുകാരനെ സംബന്ധിച്ച് പിണറായിനെ ഞാൻ പറയില്ല, സി പി എമ്മിലെ ഒരു നേതാവിനെ ഞാൻ പറയില്ല, പക്ഷെ ആത്മാർത്ഥതയുള്ള അണികൾക്ക് സി പി എമ്മിനോട് വിരോധം, ബി ജെ പിയോട് വിരോധമുണ്ട്. കാരണം അവന്റെ മനസ്സ് ഇടതുപക്ഷമാണ്, അവന്റെ മനസ്സിൽ ആശയപരമായി ചില സത്യസന്ധതകൾ ഉണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. അത് മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്, മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് കമ്മ്യൂണിസം എന്ന തെറ്റിദ്ധാരണയാണ് അവനെ ആ പാളയത്തിൽ എത്തിച്ചിട്ടുണ്ടാവുക. അത് അവന്റെ കുഴപ്പമല്ല. അവനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബി ജെ പിയോട് വിരോധമുണ്ട്, വടക്കത്തെ കമ്മ്യൂണിസ്റ്റുകാരന്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന്, നിങ്ങൾ സത്യസന്ധമായ വിരോധമാണ്. അത് അത് കാപട്യപ്പെട്ടു ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ആ വിരോധം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാനാവുക? എന്താ ചെയ്യാനാവുക? ബി ജെ പി നമ്മുടെ കൺവട്ടത്ത് പോലും ഇല്ലല്ലോ സഹോദരന്മാരെ. മുല്ല നസ്രുദ്ദീന്റെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട്, നിങ്ങൾ ഒരുപാട് കേട്ട കഥ. ഒരിക്കലും മുല്ല അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ട് എന്തോ തപ്പ് വേണം. തപ്പിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ രണ്ടു ചെറുപ്പക്കാർ ഇങ്ങനെ പോകുമായിരുന്നു. ചെറുപ്പക്കാർ ചോദിച്ചു, അല്ല മുല്ല എന്താ നിങ്ങൾ ഇങ്ങനെ തപ്പണത്? മുല്ല പറഞ്ഞു, എന്റെ സൂചി വീണുപോയി തരയാണ്. നല്ല ചെറുപ്പക്കാരായിരുന്നു. ഈ വാർദ്ധക്യം ബാധിച്ച മുല്ല അങ്ങനെ തപ്പണത് കണ്ട് സങ്കടം വന്നിട്ട് അവർ കൂടെ തപ്പാൻ തുടങ്ങി. തപ്പി 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 വയറത്തൊലിച്ച് കുളിച്ച് നാശമായി, സൂചി കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് ഇത്തിരി ദേഷ്യത്തോടെ മുല്ലനോട് ചോദിച്ചു, അല്ല മുല്ല ഈ സൂചി ഇവിടെ തന്നെ പോയത് നിങ്ങൾക്ക് വല്ല ഉറക്കമുണ്ട്? മുല്ല പറഞ്ഞ, ഈ സൂചി പോയത് അകത്താണ്, പക്ഷെ അവിടെ തീരെ വെളിച്ചില്ല, ഞാൻ അവരുടെ വെളിച്ചത്തിൽ വന്ന് തപ്പണതെന്നാണ്. മുല്ലന്റെ ആത്മാർത്ഥത നമുക്ക് സംശയമില്ല. നമുക്ക് ബി ജെ പിയോട് വമ്പിച്ച ദേഷ്യമാണ്. പക്ഷെ സഹോദരന്മാർ, നമ്മൾ എവിടെയാ തപ്പേണ്ടത്? കേരളത്തില ബി ജെ പി ഉത്തർപ്രദേശിലാണ്, നമ്മൾ അവിടെ തപ്പുവോ? അവിടെ റിട്ടേൺ. ഗുജറാത്തിൽ ബി ജെ പി, നമുക്ക് അവിടെ തപ്പാൻ പറ്റില്ല. ഹിമാചൽ പ്രദേശിൽ ബി ജെ പി, നമുക്ക് തീരെ പോകാൻ പറ്റില്ല. മഹാരാഷ്ട്രയിൽ ബി ജെ പി, നമ്മളവിടെ തീരെ ഇല്ല. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് വെച്ച് വെറുതെ കുത്തുന്ന തപ്പിട്ട് വല്ല കാര്യമുണ്ട്? സാധനം കിട്ടും. സൂചി പണ അവിടെ പോകണം. സൂചി ഇല്ലെടുത്ത് തപ്പാൻ പറ്റിയത് കോൺഗ്രസ് ആണ്, അതാ പ്രശ്നം. അവൻ തപ്പി പിടിച്ചോളൂ. നമ്മൾ തപ്പിയ സൂചി കിട്ടില്ല. ബി ജെ പിയെ തകർക്കാവുന്ന ഒരു മെഷീനറിയും നമ്മുടെ കയ്യിലില്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ബി ജെ പി ഉള്ളിടത്ത് കോൺഗ്രസ് തോറ്റാൽ ബി ജെ പി ജയിക്കും, ബി ജെ പി ജയിച്ചാൽ കോൺഗ്രസ് തോൽക്കും. കേരളത്തിൽ എന്നാൽ ഈ സൂചിയുള്ള അപൂർവമായ രണ്ടു മൂന്ന് സ്ഥലം, ഒന്ന് കാസർഗോഡാണ്, അവിടെ ലീഗ യു ഡി എഫ് ആണ്, നിങ്ങളാ ബൈക്കില്ല. മറ്റൊന്ന് മഞ്ചേശ്വരത്താണ്, അവിടെയും ഞങ്ങളാണ്, യു ഡി എഫ് ആണ്, ലീഗാണ്. മറ്റൊന്ന് തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം ഈസ്റ്റ് ആണ്, അവിടെ നിങ്ങളില്ല, കോൺഗ്രസ് ആണ്. ബി ജെ പി അപൂർവമായി കണ്ടുകിട്ടുന്ന കേരളത്തിലും അവരെ ഒരു മുഖാമുഖ മത്സരത്തിനുള്ള യോഗ്യത പോലും സി പി എമ്മുകാരൻ നിനക്കില്ല. പിന്നെ നിങ്ങൾ ബി ജെ പി എങ്ങനെ തകർക്കുമെന്നാണ്? ബി ജെ പി ഒരു വസ്തുതയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇനി മറ്റൊന്നുണ്ട്. ഇവിടെ ചില നിരീക്ഷണങ്ങൾ, 3-4 സ്റ്റേറ്റുകളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ മുഴുക്കെ വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അവരോട് ചോദിക്കട്ടെ, സത്യത്തിൽ കോൺഗ്രസ് നന്ദി പറയേണ്ടത് ഇന്ന് ആം ആദ്മിയോടാണെന്ന് ഞാൻ പറയും. കോൺഗ്രസ് നന്ദി പറയേണ്ടത്, കാര്യം എന്താണ്? ആപ്കോ പോലെയുള്ള ഇന്റർനാഷണൽ തല, അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ നെറ്റ്വർക്കിന്റെ സഹായത്തോടുകൂടെ ഇന്ത്യയിലെ എല്ലാ മീഡിയകളെയും രാഷ്ട്രീയത്തെയും വിലക്കെടുത്ത നരേന്ദ്രമോദി, നരേന്ദ്രമോദിയുടെ മുഖം കാണാതെ, വാക്കു കേൾക്കാതെ, ഒരു റേഡിയോ, ഒരു ടെലിവിഷൻ, ഒരു പത്രം ഇറങ്ങാത്ത ദിവസമായിരുന്നു. എന്നാൽ ഒരു ആപ്കോക്കും നിയന്ത്രിക്കാനാവാത്ത വണ്ണമുള്ള ഒരു വലിയ കടന്നുവരവുണ്ടായി. ആം ആദ്മിയുടെ ഡൽഹി 4 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോ ഡൽഹി ആം ആദ്മി വന്നു. അതിന്റെ രാഷ്ട്രീയം എന്താണ്? അതിന് വലിയ രാത്രി തെറ്റിക്കാരൊന്നുമില്ല. നരേന്ദ്രമോദി ഇന്ത്യയുടെ ഒരു ഘടകമല്ല എന്നത്, ഇന്ത്യയുടെ മനസ്സ് നരേന്ദ്രമോദി അംഗീകരിക്കുന്നില്ല എന്നത് വസ്തുതാപരമായി തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാര്യമെന്ത്? നിങ്ങൾ പരിശോധിക്കും, നരേന്ദ്രമോദിയുടെ കണ്ണ് മനസ്സ്, അത് നരേന്ദ്രമോദി മാത്രമല്ല, സംഘ് പരിവാരത്തിന്റെ ലക്ഷ്യം ഡൽഹിയാണ്. ഡൽഹിയിലാണ് ബി ജെ പി കോൺഗ്രസിനെ താഴെ ഇറക്കേണ്ടിയിരുന്നത്. ഒന്ന് വസ്തുതയാണല്ലോ, സ്വാഭാവികമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു ഒരു മുന്നണി എന്ന നിലക്ക് കോൺഗ്രസ് വിരുദ്ധമായ ഒരു തരംഗമുണ്ടായി. സ്വാഭാവികമാണ്, അത് അത്ഭുതമുള്ള കാര്യമല്ല. ഭരിക്കുന്നവർക്കെതിരെ ഒരു മനസ്സുണ്ടാകും. അത് കയറ്റത്തിന് മാത്രം പ്രശ്നമല്ല, ഗ്യാസിന്റെ മാത്രം വിഷയമല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മാത്രം വിഷയമല്ല. അതിനേക്കാളപ്പുറം ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന നിലക്ക് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോയ പല കാര്യങ്ങളിൽ അതിലൊന്ന് അഴിമതിയാണ്. ഇതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. കോൺഗ്രസ് ഏറ്റവും വലിയ ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി എന്ന ശത്രുവിനെ തിരഞ്ഞപ്പോ ജനങ്ങൾ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും പോകാതെ ഒരു മറ്റൊരു ചാനലിലേക്ക് പോയി, ആം ആദ്മിയിലേക്ക്. നരേന്ദ്രമോദി എന്ന ബി ജെ പി എന്നത് കോൺഗ്രസിന്റെ ബദലാണെങ്കിൽ ഡൽഹിയിൽ അവർ തെരഞ്ഞെടുക്കേണ്ടത് ആരെയാണ്? ബി ജെ പി ആണ്. പക്ഷെ അവർ തെരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ ഒരു ബദലാണ്. ഇതാ പ്രശ്നം.
ഇവിടെയാണ് പ്രശ്നം. കോൺഗ്രസിനോടുള്ള വിരോധമുള്ളപ്പോൾ ആ വിരോധത്തെ എവിടേക്ക് ഒഴിക്കണം, എവിടേക്ക് തിരിച്ചുവിടണം എന്ന ചിന്ത ആം ആദ്മി മുതലാക്കി. ഇന്നലെ പറഞ്ഞു പോലെ ആം ആദ്മി അവിടെ അത് ചാനലൈസ് ചെയ്തപ്പോ എത്ര കാലമായിരുന്നു സി പി എസ്കാര ഡൽഹിയിൽ നിങ്ങൾ തേരാപ്പാര നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ഓഫീസുകളുണ്ട് നിങ്ങൾക്ക്? നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി പോലും വോട്ട് ചെയ്യുന്നത് കൈപ്പത്തിയ അടയാളത്തിൽ ഡൽഹിയിൽ. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ഈ കോൺഗ്രസ് വിരുദ്ധ വികാരത്തെ ചാനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല? ഗുജറാത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ മറ്റ് ഭാഗങ്ങളിൽ എന്നാൽ ആം ആദ്മി പോലെ കോൺഗ്രസ് വിരുദ്ധമായ ഒരു ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടായെങ്കിൽ അവർ തെരഞ്ഞെടുക്കുക ബി ജെ പിയെ അല്ല. ഇതാണ് പ്രശ്നം. ഇന്ത്യയിൽ കോൺഗ്രസിന് ബദലം വെക്കുന്നിടത്ത് ഫാസിസം വരുന്നു, സി പി എം തിരിച്ചറിയണം. നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല. ഈ ദുർബലതയാണ് ഫാസിസ്റ്റ് മുതലെടുക്കുന്നതെങ്കിൽ ആ ദുർബലതയെ തിരിച്ചറിയേണ്ടത് നിങ്ങളാണ്. നഷ്ടം സി പി എമ്മിന് മാത്രമാണ്. ആർക്കാ നഷ്ടം? സി പി എമ്മിന് മാത്രം. ആം ആദ്മിക്ക് നഷ്ടമുണ്ടോ? കോൺഗ്രസിന് നഷ്ടമുണ്ടോ? അല്ലെങ്കിൽ ബി ജെ പിക്ക് നഷ്ടമുണ്ടോ? രണ്ടിൽ നിന്ന് ബി ജെ പി ഇന്ത്യയിൽ ഒന്നുകിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേര, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കസേര. കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന്റെ കസേര, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണത്തിന്റെ കസേര. എന്നാൽ ആകാശമൊക്കെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ ഉടമ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറയാൻ ശ്രദ്ധയുണ്ടായിരുന്ന മലയാളിയുടെ അഭിമാനമായിരുന്ന സഖാ എ കെ ജി, എ കെ ജി എന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേര ഖിയാമത്ത് നാൾ വരെ നിനക്ക് തിരിച്ചു കിട്ടുന്നത് ഉറപ്പ് നിനക്കുണ്ട്. നഷ്ടം നിങ്ങൾക്കാണ് സി പി എമ്മുകാര. നിങ്ങളുടെ തലതിരഞ്ഞ രാഷ്ട്രീയ സമീപനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നിഷ്കാസിതരായി, നിങ്ങൾ ഇല്ലാതെ പോയി. നഷ്ടം സി പി എമ്മിനാണ്, മറ്റാർക്കുമല്ല. ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് വിരുദ്ധമായ വികാരമുണ്ടായെങ്കിൽ അതിനെ ചാനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ആം ആദ്മി വന്നതോടുകൂടെ എന്തു ചെയ്തു? നരേന്ദ്രമോദി മൂന്നാം ഗണത്തിലേക്ക് പോയി. ഇന്ത്യയുടെ ചർച്ചപ്പെടുത്തുമ്പോൾ ആം ആദ്മിയിലേക്ക്. ആം ആദ്മി ആവട്ടെ, ആം ആദ്മി എന്താണ്? സി പി എമ്മുകാരൻ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ കോൺഗ്രസ് പാഠം പഠിക്കണം. ഒരു വമ്പിച്ച സംഭവമാണ് അത്. സി പി എം എന്റെ കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് പഠിക്കാനൊരു പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്ലേറ്റ് പെൻസിലുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എന്താണോ? 8000 വോട്ട് മൊത്തം കിട്ടിയതിൽ 6000 വോട്ട് സി പി ഐയുടെ വോട്ടാണ്. 1000 വോട്ട് 4 സ്റ്റേറ്റിൽ മൊത്തം വാങ്ങിക്കൂട്ടിയത് നിങ്ങൾ ആരെ പഠിപ്പിക്കാനാണ് ചൂടലെടുക്കുന്നത്? കോൺഗ്രസിന്. കോൺഗ്രസിന് പഠിക്കാൻ സ്റ്റേറ്റുകൾ ഉണ്ടവരുടെ മുമ്പിൽ നിങ്ങൾ ആരെ പഠിപ്പിക്കാൻ? ഇതെന്തു പഠിക്കാൻ? കോൺഗ്രസ് മാത്രമാണോ പഠിക്കേണ്ടത്? കോൺഗ്രസ് മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ആം ആദ്മിയിൽ ഒരു പ്രതീക്ഷയുള്ളത്? ഒരു പ്രതീക്ഷയും നിങ്ങൾക്കില്ല. കാരണം എന്താണ്? ആം ആദ്മി ഒരു പക്ഷേ കുറെ കൂടെ മെച്ചപ്പെട്ട കോൺഗ്രസ് ആവും ഞങ്ങൾ എന്ന് പറയുകയാണ്. മെച്ചപ്പെട്ട പ്രതിപക്ഷമല്ല, മെച്ചപ്പെട്ട ഇടതുപക്ഷമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കെജ്രിവാൾ പറയുന്നത്, എന്താണ് കെജ്രിവാൾ ചെയ്യുന്നത്? ചെയ്യുന്നത് ശരിയാവുന്നുണ്ടോ? അത് പ്രായോഗികമാവുന്നുണ്ടോ? ഞാൻ ആ വിഷയത്തിലേക്കല്ല പറയുന്നത്. കെജ്രിവാൾ ചെയ്യുന്നത് എന്താണ്? ഗാന്ധിയൻ തൊപ്പി ധരിക്കുക, ജനാധിപത്യത്തെ മുറുകെ പിടിക്കുമെന്ന് പറയുക, സെക്യുലറിസമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുക, അടിമതിയില്ലാത്ത ഇന്ത്യയാണ് ലക്ഷ്യമെന്ന് പറയുക, ഈ മതസൗഹൃദം നിലനിൽക്കുന്ന ഇന്ത്യയാണ് ലക്ഷ്യമെന്ന് പറയുക, അതസ്തുത പിന്നോക്ക വർഗങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ആം ആദ്മി ആവാൻ ശ്രമിക്കുന്നത് കുറെ കൂടെ മെച്ചപ്പെട്ട കോൺഗ്രസ് ആണ്. ഇവിടെ പ്രശ്നം ആം ആദ്മി ആവാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷമല്ല, ആം ആദ്മി ആവാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ബദലായ ഫാസിസമല്ല, ആം ആദ്മി ആവാൻ ശ്രമിക്കുന്നത് കുറെ കൂടെ മെച്ചപ്പെട്ട കോൺഗ്രസ് ആണ്. ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരം സി പി എമ്മുകാര ആത്യന്തികമായി പറഞ്ഞാൽ ബി ജെ പി സി പി എമ്മിനെതിരായ മത്സരമാണ്. നിങ്ങൾക്കതിൽ ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ ആനുകൂല്യം പോലുമില്ല, ഒരു ആനുകൂല്യം പോലുമില്ല. നിങ്ങൾക്കുള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു വരാനാവാത്ത ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ അപകടം മാത്രമാണ്. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ ഗൗരവത്തോടുകൂടി കാണാൻ സി പി എമ്മിന് കഴിയണം. നിങ്ങൾ എങ്ങനെ കഴിയണം? എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുക? മാർക്സിസ്റ്റ് പാർട്ടിയുടെ വർത്തമാന കാലത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എന്തെല്ലാം സമരങ്ങൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്ക്. ഒരുപടി തവണ പറഞ്ഞു പോയതാ, ജനങ്ങൾക്ക് മനസ്സിലായതാ. മാർക്സിസ്റ്റ് പാർട്ടി എന്ന ഒരു സംഘടനയെ കേരളത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നു? പുതിയ കണക്ക് വന്നല്ലോ. എന്താ കേരളത്തിൽ സംഭവിക്കാറ്? ഭരിക്കുന്നവർക്ക് വിരുദ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടാണ് കേരളത്തിൽ എപ്പോഴും ഉണ്ടാവുക, എല്ലാ കാലത്തും ഉണ്ടാവുക, ഭരിക്കുന്നവർക്ക് വിരുദ്ധമായി. എന്നാൽ പുതിയ ഒരു സാമാന്യമായ ഒരു കണക്ക് കേരളത്തിൽ പരിശോധന നടത്തിയപ്പോ എന്താ പറഞ്ഞത്? യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം. എന്താ ഇതിന്റെ കാര്യം? സി പി എം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും അവരവരുടെ വോട്ടുകൾ കിട്ടി രാജ്യം ഭരിക്കുന്നവരല്ല. ഞാനിത് പറയുന്നത് വസ്തുതാപരമായി നിങ്ങൾ പരിശോധിക്കണം. കാരണം എന്താണ്? യു ഡി എഫിന്റെ വോട്ട് കൊണ്ടാണ് യു ഡി എഫ് ഭരിക്കുന്നതെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 100 സീറ്റ്.
എന്നാ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ അതിൽ കുറച്ച് യു ഡി എഫ് മാറി കുത്തിയാൽ പോലും ഒരു 80 സീറ്റ് യു ഡി എഫിന് കിട്ടണ്ടേ? പോട്ടപ്പോ ഒരു ഒരു 70, പറ്റ കുറച്ചാൽ ഒരു 50 എന്നാ കാണാം 100 സീറ്റ് കിട്ടേ. യു ഡി എഫും നേരെ കുത്തനെ പോയിട്ട് 40 സീറ്റ്. അടുത്ത തെരഞ്ഞെടുപ്പ് സി പി എം ഭരിക്കും, ഇടതുപക്ഷം ഭരിക്കും. ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ടാണ് അവർ 100 സീറ്റ് തരുന്നതെങ്കിൽ 98 സീറ്റ് തരുന്നതെങ്കിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ പോകേണ്ടത് പ്രതിപക്ഷത്തേക്കാണോ? കുറച്ച് വോട്ടല്ലേ കുറയാൻ പാടുള്ളൂ? ഇത് കേരളത്തിൽ നിരന്തരമായി സംഭവിക്കുന്ന ഒന്നാണ്. എന്താ ഇതിന്റെ കാര്യം എന്നറിയുമോ? ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിനും ഇടയിൽ ഒരു നിഷ്പക്ഷമതയുടെ ആളുകളെ അളന്നു തൂക്കി വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിലും കാണാം. അത് ഒരുപക്ഷെ അതിന്റെ വലിയ വ്യത്യാസങ്ങൾ, റേഷ്യോ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാൽ അതിനകത്ത് ഇപ്പോൾ സി പി എമ്മിന് സംഭവിക്കുന്ന പരാജയത്തിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? മുസ്ലിം ലീഗ് പാർട്ടിക്ക് അനുഭാവികൾ എന്ന് പറയുന്നവർ ആരാണ്? മുസ്ലിം ലീഗിന് അനുഭാവികൾ കുറച്ചുപേർ, എന്നാലും അവർ ഇത്തിരി ദൂരെ നോക്കി നിൽക്കുന്നവർ അവരാണ് മുസ്ലിം ലീഗ്. നമുക്കറിയാം അനുഭാവികളെ, അവൻ പ്രകടനത്തൊന്നും പോവില്ല, ഒരുപക്ഷെ ചന്ദ്രിക സ്ഥിരമായി ഭരിച്ചു കൊള്ളണമെന്നില്ല, പക്ഷേ അവന്റെ മനസ്സ് ലീഗ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടെ പ്രസംഗം കേൾക്കാൻ വരില്ല, അവനറിയാം അവന്റെ മനസ്സ്. ആ നിഷ്ഠ, ആ ലീഗ് അനുഭാവികൾ നമുക്കറിയാം. കോൺഗ്രസിനാണെങ്കിൽ ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലക്ക് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത, അല്ലെങ്കിൽ ദീർഘമായ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ കൂടെ സഞ്ചരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, ഗാന്ധിയൻ പാരമ്പര്യത്തോടുള്ള താല്പര്യമൊക്കെ വെച്ചുകൊണ്ട് ഒരു ദേശീയ വികാരത്തിന്റെ ഭാഗമായൊക്കെ കോൺഗ്രസിനും അങ്ങനെ സജീവ പ്രവർത്തകരില്ലാത്ത ഒരു വലിയ നിഷ്പക്ഷമതികളുടെ ഒരു ഒരു കൂട്ടമുണ്ട്. എന്നാലും ഒന്ന് തൊട്ട് അവരെ തൊട്ട് പല തരത്തിൽ മാറി വ്യക്തികൾക്ക് കേന്ദ്രമായൊക്കെയായി അവരും ഒരുപക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു ഏഴയലത്തായിട്ടൊക്കെ ഉണ്ടാകും. എന്നാ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആപ്പീസിൽ കയറുന്നവൻ, ഇറങ്ങുന്നവൻ, സംഘടന സംഘടിപ്പിക്കുന്നവൻ, ആ പാർട്ടിയുടെ വലയത്തിനകത്തുള്ളവൻ, അതിന്റെ ചുറ്റുവട്ടത്തുള്ളവൻ, വിരലിലുണ്ടാകുന്നവർ മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയിലും പങ്കെടുക്കാത്ത, ഒരു ദേശാഭിമാനി പോലും വായിക്കാത്ത, എന്നാൽ ഒരു വലിയ വിഭാഗമുണ്ട്. അത് കേരളത്തിലെ ഒരു ഒരു രീതിയായി വന്നതാണ്. നിഷ്പക്ഷമതികളായിട്ടുള്ള കുറെ ചെറുപ്പക്കാർ, അങ്ങനെ അല്ലെങ്കിൽ കുറെ ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ള കുറെ ആളുകൾ കേരളത്തിൽ കാലങ്ങളായി ഇടതുപക്ഷത്തിനകത്ത് എന്തോ സംതിങ് എന്തോ ഉണ്ടെന്ന് വിചാരിക്കുന്ന ചില ചില ധാരണകളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വലിയ നിഷ്പക്ഷമതികളുടെ കൂട്ടമുണ്ട് കേരളത്തിൽ. നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുത ഞാൻ പറയുന്നത് മാത്രം. ഈ നിഷ്പക്ഷമതികളെ വിലയിരുത്തണം സി പി എം പുതിയ സാഹചര്യത്തിൽ. ഞങ്ങളല്ല, എന്തുകൊണ്ട് യു ഡി എഫിന് അടുത്ത തെരഞ്ഞെടുപ്പ് അനുകൂലമാകുന്നു എന്നത്, എന്തുകൊണ്ട് സി പി എം അടുത്ത തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്യാനാവാത്ത വണ്ണം പരാജയപ്പെടുമെന്ന് പറയുന്നത് ഈ വസ്തുതകളുടെ സാഹചര്യത്തിലാണ്. ഈ പറയുന്ന അനുഭാവികൾ എവിടെയുണ്ട് സി പി എമ്മുകാര? അവരുണ്ടോ? നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയ ഈ സകല തോപ്പാടിത്തരങ്ങളുടെ കൂടെ അവരുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളിൽ ടി വിയിൽ കാണുന്നവൻ, വാർത്ത വായിക്കുന്നവൻ, അവൻ ഈ സംഘടനകൾ മുഴുവൻ നിങ്ങളെ പരിശോധിച്ച്, സി പി എമ്മുകാരൻ പരിശോധിച്ച്, നിങ്ങളുടെ അനുഭാവികൾ എന്ന് പറയുന്നവർ ഒരു വലിയ ആൾക്കൂട്ടം ഇന്ന് സി പി എമ്മിനെതിരാണ്, അവരുടെ മനസ്സെതിരാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിയാതെ നിങ്ങൾ എത്തിയ പതനത്തിന്റെ ആഴം അളക്കാൻ നിങ്ങൾക്കാവില്ല. എത്രയോ കാലം മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക്, നിങ്ങൾ പരിശോധിക്കണം, മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് അതിന്റെ ആൾക്കൂട്ടമാണ് അവരെ ജയിപ്പിച്ചത്. ഈ ആൾക്കൂട്ടം എന്നാണോ സി പി എമ്മിനെ കൈവിട്ടത്? ഒരുപാട് കാരണങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഷുക്കൂർ, അതല്ലെങ്കിൽ ചന്ദ്രശേഖർ, ചന്ദ്രശേഖരന്റെ ചോര, ഷുക്കൂറിന്റെ ചോര, ഈ രണ്ടു പേരുടെ ചോരയിൽ എന്തോ ചില സത്യങ്ങളുണ്ട്. ഒരു ഒരു പക്ഷേ ചരിത്രത്തിന്റെ അനിവാര്യമായ ഒരു തിരുത്തലിന് വേണ്ടി രക്തസാക്ഷികളായി തരാവാം ഈ രണ്ടു പേർ. ചരിത്രത്തിലെ ഒരു അനിവാര്യതക്ക് വേണ്ടി ഞാൻ ഒരു വിശ്വാസിയായത് കൊണ്ട് വിചാരിക്കുന്നു അങ്ങനെ, അല്ലെങ്കിൽ ഈ മാറ്റം ഉണ്ടാവില്ല. എന്തൊരു അത്ഭുതമാണ് ചന്ദ്രശേഖർ, നിങ്ങൾ പരിശോധിക്ക. ഒരു ദിവസം വാർത്തയില്ലാത്ത, ടി വി പറയാത്ത, പത്രം എഴുതാത്ത, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാള് പേര് പറയാതെ മരിച്ച ദിവസം മുതൽ ഇന്നു വരെ ഒരു ദിവസവും പ്രഭമങ്ങാതെ മലയാളിയുടെ മനസ്സിൽ ചന്ദ്രശേഖരന്റെ ആ വെട്ടിയ മുഖം, വെട്ടിത്തറച്ച മുഖം, ചന്ദ്രശേഖരന്റെ ചോരയുടെ മണം അവന്റെ നാശയന്ത്രങ്ങളിലുണ്ട്. മറന്നില്ല മലയാളികൾ. സി പി എമ്മുകാര, നിന്റെ ഓരോ സമരങ്ങൾ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് പടുകുടി തോണ്ടിയത്, പടുകുടി തോണ്ടിയത് വെറുതെയല്ല. നിങ്ങൾ ഓർത്തു നോക്ക്. ഇപ്പൊ അവസാനം എന്താ എന്നോട് പലരും പറയാനുണ്ട്, സി പി എമ്മുകാർ ഓരോ സമരം കഴിയുമ്പോ കുറച്ചൊക്കെ പാഠം പഠിക്കണ്ടല്ലോ. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞത്, അങ്ങനൊന്നും നിങ്ങൾ പറയരുത്, സി പി എം പാഠം പഠിച്ചിട്ടുണ്ടല്ലോ. എന്ത് പാഠം? അതല്ലേ പഠിച്ചത്. കാരണം എന്താണ്? തിരുവനന്തപുരത്ത് സമരം പൊളിഞ്ഞു പോയത് അവിടെ കക്കൂസില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അടുത്ത സമരം പാഠം പഠിച്ചല്ലോ. ഒരു പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ പിന്നെ ചെയ്തത് നിരാഹാര സമരം, പിന്നെ കക്കൂസിന്റെ പ്രശ്നമില്ലല്ലോ. പിന്നെ കക്കൂസിന്റെ പ്രശ്നം വരുന്നുണ്ടോ? ഭക്ഷണം കഴിക്കാത്തൊരു കക്കൂസ്.
പി ജയ ഞാൻ ചോദിക്കുന്നത് ഇ പി ജയരാജന് എം വി ജയരാജന് നിരാഹാര സമരം രണ്ട് ദിവസം കഴിയുമ്പോൾ നിരാഹാര സമരം അവസാനിപ്പിക്കും. ഇത്ര കുറപ്പില്ല സഖാക്കളെ നിങ്ങൾക്ക്. എം വി ജയരാജനൊക്കെ അങ്ങ് ക്ഷീണിച്ച് പെൻസിൽ പോലെ ആയിപ്പോയി രണ്ട് ദിവസം കൊണ്ട്. നിങ്ങൾ പരിശോധിച്ചു രണ്ട് ദിവസം പട്ടിണി കിടക്കാൻ ആപതുള്ളവനില്ല. നമ്മുടെ ശ്രദ്ധയില്ല. ഒക്കെ മൂക്കുമുട്ട തിന്ന് ഏമ്പക്കം മുറ്റി നടക്കുന്ന മുതലാളിമാരുടെയും പ്രമാണിമാരുടെയും പാർട്ടിയാണ് സി പി എംകാരെ, ഇപ്പത്തെ പിണറായിന്റെ പാർട്ടി. അല്ലെങ്കിൽ തിരുവനന്തപുരം സമരം പോലെ ഞങ്ങൾ പറഞ്ഞേക്കാം. കുതിരേണ്ടത് ഒരു രണ്ടു മണിക്കൂർ മുറുക്കി പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഈ സാധുക്കളെയും കൊണ്ട് കേരളത്തിൽ എന്തുണ്ടാക്കാനാ പിണറായി പോണത്? എന്തുണ്ടാക്കാൻ ചോദിക്കട്ടെ. രാജ്യത്തെ സമരം നടത്തുമ്പോൾ ആൾക്കാർ കക്കൂസ് ഉണ്ടാക്കൽ. രാജ്യത്ത് ലോകത്ത് എന്തെല്ലാം സമരം നടത്തിട്ടുണ്ടോ, ഏതെല്ലാം സമരം വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ടോ, കക്കൂസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ പറഞ്ഞ പ്രശ്നമാണ്, അവർ കാലുകളെ കൂടെ നിർത്താൻ കഴിയുന്ന കെൽപ്പുള്ള ഒരു പാർട്ടിയല്ല. വിശ്വാസ്യത പോയി, ആ വിശ്വാസം തകർന്നുപോയി. സമരം പിടിച്ച് നിങ്ങൾ പോകുമ്പോ മനുഷ്യനോട് കാരണം പറയണ്ടേ? ഇവരുടെ സമരം കേട്ടിട്ട് എന്താ പറഞ്ഞ 12 സിലിണ്ടർ ആക്കി. 12 സിലിണ്ടർ ആക്കിയപ്പോ ഇവർ ഇന്നലെ ഞാൻ നമ്മുടെ പത്രത്തിൽ വായിച്ചു. ഇവരെ സമരം തിരുവലിക്കാൻ അല്ലെങ്കിൽ 12 സിലിണ്ടറിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ എം പി ജയരാജനോട് പട്ടിണി കിടന്ന് രാഹുൽ ഗാന്ധിക്ക് എന്ത് കോപ്പാണ് സഹോദരന്മാരെ? ഇതൊക്കെ മനുഷ്യന്മാരോട് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ സമരം ചെയ്തിട്ട് കേന്ദ്രത്തിലെ ഗവൺമെന്റ് ബേജാറായിട്ട് സിലിണ്ടർ കൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ മിനിമം നിങ്ങളെ പാർട്ടി മെമ്പർമാരെങ്കിലും വിശ്വസിക്കണ്ടേ? സമരത്തിന് ആളെ കിട്ടാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറ? നിങ്ങളുടെ ആ മുഖം ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ഇത്ര ഭീകരമായ പിണറായി വിജയൻ പുതിയ ജാഥ നടത്താൻ പോവാണ്. പുതിയ ജാഥ കേരള രക്ഷായാഥ. കേരളത്തിൽ ആരൊരു പിണറായി വിജയൻ നിങ്ങൾ പറ? ഈ പിണറായി വിജയനാണോ കേരളത്തിന്റെ രക്ഷകൻ? ഏതു തരത്തിൽ നിങ്ങൾ പറ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകർന്നു പോയതിൽ ഏറ്റവും വലിയ ഉത്തരവാദി പിണറായി വിജയനാണ്. ഈ അടുത്ത് ജെയിംസ് മാത്യു എന്റെ സുഹൃത്ത് കണ്ണൂരിലെ തൊട്ടടുത്ത മണ്ഡലക്കാരൻ, അയാളുമായി ബന്ധപ്പെട്ട് 75 ലക്ഷം രൂപയുടെ അഴിമതി വന്നു. ആരോപണം വന്നു 75 ലക്ഷം രൂപ ബഡ്ജറ്റ് വന്നാൽ. അങ്ങനെ ഈ ആരോപണം വന്നപ്പോ ഞാൻ പരിശോധിച്ചു നോക്കുമ്പോ കേസ് ഹൈദരാബാദ്, എന്താണ് എവിടെ കൊടുത്ത? ഹൈദരാബാദിൽ ആന്ധ്ര സി പി എമ്മിലാണ് കേസ് കൊടുത്തത്. ആന്ധ്രയിലെ സി പി എം കമ്മിറ്റി. ഞാൻ കണ്ണൂരിലെ ഒരു അദ്ദേഹത്തിന് ഈ കേസ് കൊടുത്താലുള്ള ഒരു സുഹൃത്തിന്റെ ഇടനിലക്കാരനായിരുന്നു. ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു എന്തൊരു കേസ് കൊടുക്കല, ജെയിംസ് കേരളത്തിലല്ലേ, നിങ്ങൾ കേരളത്തിലല്ലേ കൊടുക്കേണ്ടത്? അയാൾ പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് കേസ് കൊടുക്കാൻ പോയതാണ്. നിങ്ങൾ പറക്സ്റ്റ് പാർട്ടിയിൽ ഏതു നേതാവ്? ഞാൻ തിരുവനന്തപുരത്തെ സമരത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സമരത്തിൽ സഖാക്കളെ എത്ര സമരം നടത്തി നിങ്ങൾ? ഞാൻ സമരത്തിന് കണക്ക് പറയുന്നില്ല. നിങ്ങളുടെ മിച്ചഭൂമി സമരമാകാം, ഭൂമി പിടിച്ചെടുക്കൽ സമരമാകാം, തിരുവനന്തപുരം സമരമാകാം, അന്ന് ക്ലിഫ് ഹൗസ് ഉപരോധമാകാം, അവസാനത്തെ നിരാഹാര സമരമാകാം. ഈ സമരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നേതാവിന്റെ മോൻ ദേശാഭിമാന സമരങ്ങളെ കുറിച്ച് ആനോളം പുകഴ്ത്താറുണ്ടല്ലോ. പമ്പിച്ച സമരം, ആൾക്കൂട്ട സമരം, ജനങ്ങൾ പ്രവഹിക്കാൻ വേണ്ട പ്രവഹിക്കണം. ഒരാൾ വന്നോ ഏതെങ്കിലും ഒരു സമരത്തൊന്നലയിൽ കോടിയേരിയുടെ പുലി പോലത്തെ രണ്ട് മക്കൾ, ഇ പി ജയരാജന്റെ മോൻ, പിണറായിന്റെ മോൻ, ശ്രീമതി ടീച്ചറുടെ മോൻ, നിങ്ങളുടെ തോമസ് ഐസക്കിന്റെ മോൻ, എം എ ബേബിയുടെ മോൻ, കോടിയേരിയുടെ പിണറായിയുടെ ആരും വന്നില്ല, ഒരു പുന്നാര മോനും വന്നില്ല. ഇവരൊക്കെ എവിടെ? പിണറായിന്റെ മോൻ യു കെയിൽ, കോടിയേരിന്റെ രണ്ട് മക്കൾ യു എയിൽ, ഇ പി ജയരാജന്റെ മോൻ യു എയിൽ, തലമരം കരീമിന്റെ മരുവൻ യു എസില് അല്ലേ? നമ്മളുടെ എന്താണ് തോമസ് ഐസക്കിന്റെ മക്കൾ അവിടെ യു എസ് പൗരന്മാർ. ആരെവിടെ? ആരാ ഇവിടെ? ഇവിടെ കാക്കൂസ് ഇല്ലാണ്ട് സാധുക്കൾ ഡിവൈഎഫ്ഐക്കാരൻ തിരുവനന്തപുരത്തെ നഗരത്തിൽ നിങ്ങൾ തെക്കും വടക്കും നടക്കുമ്പോ പിണറായിന്റെ മോൻ യൂറോപ്യൻ ക്ലോസറ്റ് ലണ്ടനിൽ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറിയാങ്ങള് ഒരൊറ്റ സഖാബില്ല, ഒരൊറ്റ സഖാബിന്റെ മക്കളില്ല. പണ്ടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അഴിമതി എല്ലാ പാർട്ടിയിലും ഉണ്ടാവും, അത് പിടിക്കുകയും ചെയ്യാറുണ്ട്. സി പി എമ്മിനൊക്കെ അഴിമതി നടത്തി പിടിക്കാൻ പറ്റത്തെന്താണെന്ന് അറിയുമോ? ഒരു സി ബി ഐക്കും പിടിക്കാൻ കഴിയാത്തോ? കഴിയാത്തതിന് കാരണങ്ങളുണ്ട്. കക്ക മാത്രല്ല, നിൽക്കാൻ പഠിച്ചവരും കൂടിയ സി പി എമ്മുകാർ. പണ്ടത്തെ പോലെയല്ല, പണ്ടൊക്കെ ചില സാധുക്കളെ കക്കുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ടാവും. പിടിക്കാൻ പറ്റില്ല പിണറായിനെ, പിടിക്കാൻ പറ്റില്ല കൊടിയേരിയെ, ഇളമരം കരീമിനെ. എല്ലാ കാര്യം എല്ലാവരുടെ മക്കളും വിദേശത്താണ്. പൈസ ഒക്കെ വരുന്നത് നേരെ അങ്ങോട്ട് പാസ് ചെയ്യല്ല. ഇളമരം കരീമിന്റെ മോൻ മരുവൻ അവിടെ ഈ കക്ഷിയിൽ, ഈ കേസിലെ ഒരു കക്ഷി. അതെന്താ പറഞ്ഞത്? ഓസ്ട്രേലിയയിൽ ബിസിനസ് ഇല്ലേ? ഈ പിന്നെ മോൻ വിദേശത്ത് ദുബായിൽ. കൊടിയേരിന്റെ മോൻ ദുബായിൽ ബിസിനസ്. എല്ലാ മക്കളും അവിടെ പണം നേരെ അഴിമതി നടത്തും, അങ്ങോട്ട് പോകും. അവിടെ നിന്ന് ഇങ്ങനെ എന്നറിയായിട്ട് ഇങ്ങോട്ട് വരും. ആര് പിടിക്കാൻ? കക്ക മാത്രല്ല, കക്കുന്ന പണം വെളുപ്പിക്കാൻ കൂടെ പാർട്ടിക്കകത്ത് സംവിധാനം ഉണ്ടാക്കി വെച്ച ഒരു രാഷ്ട്രീയ പാർട്ടി.
അതിനപ്പുറം അടിമതിയുടെ മാത്രം കാര്യമാണോ? നിങ്ങൾ പരിശോധിക്കുക, അടിമതിയുടെ മാത്രം കാര്യമാണോ? എല്ലാ അർത്ഥത്തിലും കണക്കുകൾ ഏകദേശമാകാം, അതിന് മുമ്പാകാം, ശേഷമുള്ള അതിന്റെ രണ്ട് വഴിയുണ്ട്. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്, ഒരുപാട് രാഷ്ട്രീയക്കാർ പലതരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഫ്ലൈറ്റിൽ രണ്ട് വെടിയും അഞ്ചു വെടിയുണ്ടയുമായി യാത്ര ചെയ്തത് സഖാവ് പിണറായി വിജയൻ. ഇന്ന് വരെ ഒരു സഖാവിന്റെ സാമാന്യ ബുദ്ധിയോട് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല. എവിടുന്ന ഉണ്ട ഉണ്ടക്ക് തോക്ക് വേണ്ടേ? അല്ലാണ്ട് വെടിയൊന്നും എടുത്ത് ആരെ എറിയുന്നില്ലല്ലോ. ഉണ്ടടാ തോക്ക് വേണ്ടടോ? തോക്ക് പിണറായി അച്യുതാനന്ദനെ പോലെ ഒരു കൊങ്ങനൊന്നല്ല, അല്ല വിവരങ്ങളാണ്. അങ്ങനെ ഒരു ഉണ്ട വെച്ച് കിടക്കൂല. തോക്കവിടെ പിണറായി പറഞ്ഞ ആ കേസവിടെ നിങ്ങൾ പറ കൊടിയേരി ആ കേസെന്താക്കി? അതിന് ഉത്തരം പറഞ്ഞു. ഒരു സാമാന്യം, ഒരു മലയാളിയുടെ സാമാന്യ ബോധത്തിന് പിണറായി വിജയൻ മറുപടി കൊടുത്തോ? ഇത്രയും കാലത്തിനിടക്ക് സിംഗപ്പൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് യാത്ര നടത്തിയതിന് സിംഗപ്പൂർ എയർലൈൻസിന്റെ അവാർഡ് കിട്ടിയത് പിണറായി വിജയനാണ്. സിങ്കപ്പൂരിൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? നിങ്ങൾ പറ താരിസ് അബൂബക്കറിന്റെ സിംഗപ്പൂർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട യാത്രയല്ലായിരുന്നു പിണറായിയുടെ എങ്കിൽ എന്തിന് ഇത്രയേറെ യാത്ര സിംഗപ്പൂർ ചെന്നൈ നിങ്ങൾ നടത്തി? നിങ്ങൾ പറ പിണറായി വിജയന്റെ ഭാര്യയുടെ കമല ഫൗണ്ടേഷന്റെ ആസ്ഥാനം സിംഗപ്പൂരായിരുന്നാണ്. എന്റെ റഷ്യയും ചൈനയും ആയില്ല, എന്റെ ആയില്ല. നിങ്ങൾ പറ അടിമതിയുടെ മാത്രം കണക്കല്ല, അതിനപ്പുറമോ ആളുകളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക. എല്ലാ ആളുകളെയും ചന്ദ്രശേഖര കേസ് വന്നതിന് ശേഷം ഇന്ന് വരെ ഇന്നത്തെ അവസാനത്തെ വാർത്ത വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കണം എന്താ സംഭവം. അഞ്ച് എം എൽ എ മാർ നമുക്കറിയാം വടകരയിലെ പോലീസ് ക്യാമ്പിലേക്ക് മാർച്ച് ചെയ്തു. പ്രതികളെ പിടിച്ചതിന്, മോഹനം മാഷെ പിടിച്ചതിന്, ഈ കൊലയാളി സംഘത്തെ പിടിച്ചതിന്, എന്നിട്ട് വലിയ ബഹളമുണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി. കോഴിക്കോട്ടെ മാലിയിൽ ഇളംബരം കരീമിന്റെ പ്രസംഗം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള പ്രസംഗം. എടോ സന്തോഷ് കുമാര വിളിക്കാൻ, എടോ സന്തോഷ് കുമാര സ്കൂളിൽ പോകുന്ന കുട്ടിയാണില്ലേ? നീ ഇങ്ങ് പോന്നാൽ വീട്ടിൽ ഭാര്യ തനിച്ചല്ലേ, മക്കളില്ലേ? നിങ്ങൾ ഓർത്തു നോക്കണം. ഒരു പോലീസ് ഓഫീസറെ അങ്ങാടിയിൽ വെച്ച് പരസ്യമായി ഇളംബരം കരീം വെല്ലുവിളിക്കാൻ പോലീസ് ഓഫീസർമാരോട്, നിങ്ങൾക്ക് മക്കളുണ്ട് ഭാര്യയുണ്ട്, അതുകൊണ്ട് ഈ കേസിൽ അധികം കളിക്കണ്ട. പരസ്യമായി അങ്ങാടിയിൽ വെച്ചുള്ള വെല്ലുവിളിയായിരുന്നു. അല്ല, ഒരുപാട് ഒളിത്താവളങ്ങൾ സി പി എമ്മുകാർ ഈ കൊലയാളികൾക്ക് ഒരുക്കി കൊടുത്തു. കോടിക്കണക്കിന് ഉറപ്പികൾ മുടക്കി വക്കീലന്മാരെ വെച്ചു കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവസാനം പറഞ്ഞു, ഇതിൽ കുഞ്ഞരംഗൻ മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ സഖാവ്, വേറെ രണ്ടു മൂന്ന് പേർ, ബാക്കിയുള്ളവരല്ല. എന്നാൽ ഇന്നലെയും മെനഞ്ഞാണ് സംഭവിച്ചതെന്താണ്? എനിക്ക് ബഹുമാനമുണ്ടായിരുന്നു ബഷീർ കാക്കറിയാം, അതല്ലെങ്കിൽ മുഹമ്മദ് ഉനിയാജിക്ക് അറിയാം. അദ്ദേഹം മമ്മൂണിയാജി കഴിഞ്ഞ തവണ നിയമസഭയിൽ ഉണ്ടായിരുന്ന സ്പീക്കറായിരുന്നു. ഞങ്ങൾ പരസ്പരം പറയുമ്പോഴൊക്കെ പറയാറുണ്ട് രാധാകൃഷ്ണനെ കുറിച്ച്, ബഹുമാനിയായ രാധാകൃഷ്ണനെ കുറിച്ച്. മനസ്സിലുണ്ടായിരുന്ന ഒരു പക്ഷേ ഒരു സങ്കല്പം ഇടിഞ്ഞു പൊളിഞ്ഞു കൂടെ ഒരു ദിവസം തന്നെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ക്രൂരമായ ദംഷ്ടത്തിനിടയിൽ ഒരുത്തനും നല്ലവരല്ല, ആ പാർട്ടി ശുദ്ധമായ ഒരു ഫാഷിസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഘട്ടം ഇന്നലെ ഉണ്ടായി. ചന്ദ്രശേഖർ ജയിലിൽ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജയിലിൽ പോയിട്ട് എന്താ പറഞ്ഞ ന്യായങ്ങൾ? ജയിലിൽ അവരെ പോയി കണ്ടിട്ട് എന്താ പറഞ്ഞത്? രണ്ട് സി പി എമ്മിന്റെ എം എൽ എ മാർ സത്യത്തിൽ അന്ന് ഇന്ന് പോയത് കൊടിയേരി മുൻ ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ എം എൽ എമാരൊക്കെ മുട്ടും കാലി തള്ളി ഓടിക്കുന്ന ഒരു ജനതയാണ് രാജ്യത്ത് ബന്ധപ്പെട്ടത്. മനുഷ്യനെ കൊന്ന് തറച്ച് നുറുക്കിയിട്ട് ഇന്നലെ ലജ്ജയില്ലാതെ രാധാകൃഷ്ണൻ പറയാണ്. എന്താ പറഞ്ഞതറിയോ രാധാകൃഷ്ണൻ? എന്താ അദ്ദേഹം പറഞ്ഞതറിയോ? അദ്ദേഹം പറയാണ്, മനുഷ്യാവകാശം ആർക്കാണോ മനുഷ്യാവകാശം, ആർക്കാ മനുഷ്യാവകാശം? കൊന്ന് തൂക്കിലെക്കണമെന്ന് ഒരു ജനത മുഴുവൻ ആവശ്യപ്പെട്ട പ്രതികളെ ജയിലിൽ കൊണ്ടുപോയ അസമയത്തായത്രേ. ഇന്ന് കൊടിയേരി പറയാം, അസമയത്ത് കൊണ്ടുപോയി. നിങ്ങൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് ഏത് സമയത്താണോ? ഏത് സമയത്താണ് ഒരു മനുഷ്യനെ വികൃതമായി വെട്ടി തറച്ച് നുറുക്കി കൊന്നിട്ട് അവന്റെ ചോര കുടിച്ചിട്ട് ആ കൊലപാതകം അന്വേഷിച്ചപ്പോ നിരവധി കൊലപാതകങ്ങളുടെ കഥ പറഞ്ഞവർ അവര് ജയിലിൽ ഒരു സമയം പറ്റി കൊണ്ടുപോയപ്പോ പിണറായിക്ക് പടച്ചു, കൊടിയേരിക്ക് പടച്ചു, സി പി എമ്മുകാർക്ക് പടച്ചു. ഇന്നൊരു ജയിലിൽ പോവുക, എന്നിട്ട് മനുഷ്യാവകാശം, എന്ത് മനുഷ്യാവകാശമാണ് ഇവർക്കുള്ളത്? ചന്ദ്രശേഖരൻ മനുഷ്യാവകാശമല്ലേ? ശുക്രന്റെ മനുഷ്യാവകാശമല്ലേ? അവരെയൊക്കെ കൊന്നു തള്ളിയ ഈ കൊലയാളികൾക്ക് മാത്രമാണോ പിണറായി വിജയ മനുഷ്യാവകാശമുള്ളത്? നിങ്ങൾ പറ അവർക്ക് മാത്രമാണോ മനുഷ്യാവകാശമുള്ളത്? എന്നിട്ട് അവരെ കൊണ്ടുപോയത് പരിശോധിക്കാൻ വേണ്ടി സി പി എം ഒരു കമ്മ്യൂണിസം, ഈ മാർക്സിസ്റ്റ് പാർട്ടി ക്രിമിനലിസത്തെ ന്യായീകരിക്കുകയാണ് പച്ചയായി. ഇതെന്താണെന്നറിയുമോ? എന്തിനാണ് ഇന്ന് കൊടിയേരിക്ക് പോകേണ്ടി വന്നത്? എന്താണ് ഇന്നലെ സി പി എമ്മുകാർക്ക് പോകേണ്ടി വന്നത്? ഉത്തരമൊന്നേ ഉള്ളൂ, കാരണം ഞങ്ങൾ അന്നേ പറഞ്ഞു ഷുക്കൂറിനെ കൊന്നവർ, അതുപോലെ തന്നെ ഇവിടെ ചന്ദ്രശേഖരനെ കൊന്നവർ ഉപകരണമാണ്. അവർക്ക് എന്ത് ചന്ദ്രശേഖരൻ? ചോദിച്ചില്ലേ, കോടതി ചോദിച്ചില്ലേ, പ്രതികൾക്ക് ചന്ദ്രശേഖരനോടുള്ള വിരോധമല്ല,
രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പ്രതികളെ വിലക്കെടുത്തതാണ് എന്ന് കോടതി പറഞ്ഞപ്പോ കോടതിയുടെ ഒരു വിധിന്യായത്തിലെ വാചകം അവർക്ക് പ്രതി കൊല്ലപ്പെട്ട ചന്ദ്രശേഖരനോട് പ്രത്യേക വിരോധമില്ല. മനസ്സിലാക്ക, ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്രതികൾ അവരെ വിലക്കെടുത്തതാണ്, അവർ ഭീഷണിപ്പെടുത്തുന്നു CPMനെ, അവരെ ഭീഷണിപ്പെടുത്തുന്നു. എന്താ പറഞ്ഞറിയുമോ, ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ പറഞ്ഞ ഒരു വാർത്ത അനൌദ്യോഗികമായി ഫേസ്ബുക്കിൽ അടക്കം വരുന്ന വാർത്ത എന്താണെന്നറിയുമോ, എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ പ്രതികൾ വന്ന ഉടനെ വിളിച്ചു പറഞ്ഞത്ര കൊണ്ടുവന്നതിൽ കൂട്ടത്തിൽ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു CPM നേതാവിനോട് പറഞ്ഞത്രേ, കുഞ്ഞനന്തരെയും ബാക്കിയുള്ളവരെയും മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വേണിയും പലതും പറയാൻ ബാക്കിയുണ്ട്. അര പറയുന്നത് മനുഷ്യനെ തറച്ചു കൊന്ന ഈ കൊലയാളികളെ പറഞ്ഞത്ര നേതാക്കന്മാരോട് പോയി പറ കുഞ്ഞനന്തരെയും നാലു പേരെയും നോക്കാനാ പരിപാടിയെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ജഡ്ജിമാരുമുണ്ട്, പറയാൻ വേറെയും കാര്യങ്ങളുണ്ട്. ആ നിമിഷം പറന്നെത്തി CPM. ഈ കൊലയാളികളുടെ മുമ്പിൽ മുട്ടുപറക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് CPMന്, നിങ്ങൾ പറ, എന്തുകൊണ്ടാണ്? ഞാൻ ബഹുമാനനായ ബഷീർ സാഹിബ് ഇവിടെയുണ്ട്, നമ്മളുടെ പ്രിയങ്കരനായ MP, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ഈ കേസുകളിലൊക്കെ ഇടപെട്ട ബഹുമാനനായ MP. ഞാൻ പറയുന്നു ബഷീർ സാഹിബ്, എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയുന്നു, ഒരു രാജ്യത്തിലെ ജനതയുടെ വികാരം ഞാൻ പറയുന്നു, ഈ പ്രതികളെ പ്രത്യേക താല്പര്യമെടുത്ത് എന്ത് കോടതിയെ സമീപിച്ചാലും ഏത് നിയമത്തിൽ എന്ത് സാധ്യതകളും ഇവരെ കൊണ്ടുപോയി നിർത്തേണ്ടത് തിഹാർ ജയിലിലാണ്. പിണറായി വിജയന്റെ കണ്ണു വെട്ടത്തുനിന്ന് ഈ പ്രതികളെ കൊണ്ടുപോയി തിഹാർ ജയിൽ പോലെ കേരളത്തിന് പുറത്തുള്ള ജയിലിൽ കൊണ്ടുപോയി കൊടുക്കണം. പിണറായി വിജയന്റെ കടുകൻ കല്ലുള്ളിടത്തോളം കാലം പിണറായി വിജയനെ പോലെ ഒരു ഒരു ഈ കൊലയാളികളുടെ ചോര കുടിച്ചു ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പ്രതികൾ ഏത് ജയിലിലും സുഭദ്രമായി നിൽക്കും. നമുക്കറിയാം ആര് മരിച്ചാലും പണത്തിനും ചില ദുഷ്ടസ്വാധീനങ്ങൾക്കും സ്വാധീനപ്പെടുന്ന ചിലരൊക്കെ ഇവിടെ ഉണ്ടാവും. UDF വന്ന രാജ്യം മുഴുവൻ എല്ലാം അങ്ങോട്ട് നന്നാവും, അങ്ങനെയൊന്നുമില്ല. ഈ അക്രമകാരികൾ ഉണ്ടാവും, ഞങ്ങൾ ഭയപ്പെടുന്നു. മനുഷ്യന്റെ ചോര കുടിച്ചു ജീവിക്കുന്ന ഇവർ, അവർക്കൊരു മനുഷ്യാവകാശത്തിന്റെ ആനുകൂല്യം ലഭിച്ചുകൂടാ, അതേത് തരത്തിൽ പറഞ്ഞാലും ശരി. കോടതി ഇത്ര വലിയ കുറ്റക്കാരെ അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് ചെയ്യേണ്ടത്, അതാണ് രാജ്യത്തുണ്ടാവേണ്ടത്. ജയരാജൻ എന്നല്ല പ്രസംഗിക്കുകയുണ്ട്, എന്താ നമ്മൾ സത്യത്തിൽ മലയാളി ലജ്ജിച്ചു പോകേണ്ടതല്ലേ? ജയരാജൻ പറയാണ്, എന്ത് 51 വെട്ടണോ, 12 വെട്ടാണ് വെട്ടിയത്. ജയരാജ 12 വെട്ടിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കും, മതി. ആരാളും കൂടെ 12 വെട്ടി പൈസ നിങ്ങൾ കൊടുത്തതിന്റെ പുറമെ വേറെ ആളും കൊടുത്തു, നിങ്ങൾ 12 വെട്ടാനാ കൊടുത്തത് അല്ലേ? വേറെ പൈസയും കുറച്ച് ആത്മാർത്ഥത കൂടിയ കൊലയാളികളാണ്. ആദ്യം വെട്ടിപ്പിട്ട ചന്ദ്രിക പറഞ്ഞോടെ തിരുത്തി, അതാണ് വെട്ടിയോട് തിരുത്തി കത്തിയുണ്ട്. അപ്പൊ എത്ര വെട്ടാവും? ഒരു മനുഷ്യന്റെ മുഖത്ത് 51 വെട്ട്, ഒരു മനുഷ്യന്റെ മുഖത്തേ എന്റെ ഈ കൈ മൊത്തം അമർത്തിയാൽ എന്റെ മുഖം തീർന്നു. 51 വര വരക്കാൻ കഴിയുമോ ഈ കൊച്ചുമുഖത്ത്? കത്തിക്കൊണ്ട് 51 വെട്ട് പറ്റി രമക്ക്, മകന്, സ്നേഹിച്ച നാട്ടുകാർക്ക് അവസാനം ഒന്ന് കാണാനൊരു മുഖം പാടില്ല. എന്ത് ക്രൂരന്മാരാണ്! എന്നിട്ടൊന്നുപൂലിയാണ് പ്രസംഗിക്കാൻ, എന്ത് 51 വെട്ട്, എന്ത് 51 വെട്ട്, വെട്ടിയത് 12 വെട്ടേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇന്നലെ പ്രസംഗിക്കാൻ 12 വെട്ട്. ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട്, ഇത്രമേൽ അപകടകരമായ, ഇത്രമേൽ ഒരു വിഷവിത്തായ, ഇത്ര വിഷവിത്തായ ഒരാൾ ഫേസ്ബുക്കിലൊക്കെ വലിയ ഇതുവരെയാണ്. ഇപ്പോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എന്താണ് പിണറായി രസായന അതിന് ചേരുവകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ചേരുവ? ഒന്ന് ഒരു ചാക്കുപ്പ്, പിന്നെ ഒരു രണ്ട് മനുഷ്യന്റെ ബോഡി, അങ്ങനെ ആവുമ്പോ 10 കുപ്പി ഉണ്ടാക്കാം, 10 കുപ്പി ഉണ്ടാക്കാം. എന്നിട്ട് 1.5 താഴ്ചയുള്ള മണ്ണിൽ കുഴിച്ചിട്ടിട്ട് 1 ആഴ്ച കൊണ്ട് രസനായി മാറുന്നതാണ്. ഞാൻ അബ്ദുല്ലക്കുട്ടിയുടെ നിയമസഭ എന്ന് പറഞ്ഞു, അതുകൊണ്ട് വേറെ പുസ്തകം ഞാൻ വായിച്ചു കൂടുതൽ. ഇത് ഹൃദയത്തിൽ തൊട്ടെഴുതിയിട്ടില്ല അബ്ദുല്ലക്കുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, ബംഗാളിലാണ് പക്ഷേ ഞങ്ങൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോ ഞാൻ ബംഗാളിൽ പോയിട്ടുണ്ട്, ലീഗിന്റെ നേതാക്കന്മാരുടെ കൂടെ, അഭിബന്ധനായ ബനാത്ത് ബല സാഹിബിന്റെ കൂടെ, നന്ദിഗ്രാമിലെ ക്രൂരമായ അക്രമങ്ങൾ കാണാൻ. ഞങ്ങളിങ്ങനെ പോകുമ്പോ മിലിറ്ററിയുടെ വണ്ടി നിർത്തിയിട്ട് ഒരു ഒരു ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയ പോകുന്ന വഴിയിലെ ഒരു സ്ഥലം കാണിച്ചു. അവിടെ എല്ലിൻ കഷ്ണങ്ങൾ കിടക്കുന്നത് അപ്പഴും പോലീസ് വാരി കൂട്ടിയതാണ്. ഒരു നിങ്ങൾ അറിയേണ്ടത് ഒരടിത്താഴ്ച പോലുമില്ല, പൂച്ച മാന്തുന്ന പോലെ മണ്ണൊന്ന് മാന്തി രണ്ട് മനുഷ്യനെ കുടിച്ചിട്ടിരിക്കുന്നു അവിടെ. ഇത്രമേൽ ക്രൂരമായ, ഇത്രമേൽ മനുഷ്യത്വരഹിതമായ, ഇത്ര കാഠിന്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഇതിനെ രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കാൻ കഴിയുമോ സഹോദരന്മാരെ? ഇത് ഏറ്റവും വലിയ ഫാസിസമാണ്, ഭീകരമായ ഫാസിസം. അതല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മോ വിചാർമഞ്ചുമായി നിങ്ങൾ എങ്ങനെ സഖ്യമുണ്ടാക്കും?
ബിജെപിയും സിപിഎമ്മും നമോ വിചാരമെങ്കിലും സിപിഎമ്മും കണ്ണൂരിൽ ഒരുമിക്കുമ്പോ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയുമോ? രണ്ട് ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻസ്, രണ്ട് സംഘടനകൾ ഒരുമിക്കുകയാണ്. രണ്ട് ഫാഷിസ്റ്റ് കൂട്ടായ്മകൾ, ഒന്ന് പി ജയരാജൻ, എന്നിട്ട് നമ്മുടെ സഖാവ് അച്യുതാനന്ദൻ പറഞ്ഞു എന്താണ്, ഏയ് അത് തെറ്റാണ്, അങ്ങനെ അവരെ കൂട്ടാൻ പറ്റുന്ന മോഡിന് ആൾക്കാരെ. അപ്പൊ പി ജയരാജൻ അച്യുതാനന്ദൻ കണ്ണൂരിലെ കാര്യം നോക്കണ്ട. ഈ പി ജയരാജൻ, ഞാൻ വയനാട്ടിൽ നിന്ന് പാർട്ടിയിലെ കൊണ്ട് പറഞ്ഞു അവിടെ പോയി മത്സരിക്കാൻ, ഞാൻ ചെന്ന മത്സരം പിന്നോട് പറയും ഇവരാരോടോ വയനാട്ടിൽ നിന്ന് വരണ്ട. ഈ ജയരാജന്റെ അമ്മായിയപ്പ സ്ത്രീധനം കൊടുത്താണോ കണ്ണൂർ ജില്ലയാക്കി? ഞാൻ ചോദിച്ചാലും കാർന്നോടൊക്കെ അച്യുതാനന്ദനോട് ഞാൻ ബി എസ് ഇന്നോടുള്ള വിരോധം നോക്കുമ്പോൾ എല്ലാവരോടും വിരോധമുണ്ട്, കണ്ണൂർക്കാരല്ലാത്ത എല്ലാവരോടും. അച്യുതാനന്ദനോട് പറയും നിങ്ങൾ കണ്ണൂർക്ക് നോക്കണ്ട, പിന്നെ ആരോടും കണ്ണൂർക്ക് നോക്കണ്ട? കണ്ണൂർ എന്താ നിങ്ങളുടെ കേന്ദ്രഭരണ പ്രദേശ? കണ്ണൂരിൽ നിങ്ങൾ അറിയണം 11 MLA മാരിൽ 5 പേർ UDF കാരാണ്. ജയരാജ, നിന്റെ പഴയ കണ്ണൂരിന്റെ ചൂരപ്പകൾ അവസാനിച്ചു, അതിനൊക്കെ കാലം കഴിഞ്ഞു, അതിനൊക്കെ പട്ടിക ചുനക്കുട്ടികൾ. കണ്ണൂരിൽ ജയരാജന്റെ ഈ കൊലയാളി സംഘം അറസ്റ്റിലായ നിങ്ങൾ അറിയേണ്ടത് കുഞ്ഞനന്ദൻ ജയിലിലേക്ക് നടന്നു പോകുന്ന ദിവസമാണ് നിങ്ങൾ വാസുവിനെ കണ്ണൂരിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത്. ഒരു കൊലയാളി ജയിലിന്റെ ഇരുട്ടവയിലേക്ക് പോകുമ്പോ മറ്റൊരു കൊലയുടെ ആസൂത്രകനെ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചു. നിങ്ങൾക്ക് ഇവരെ വേണം, ഇതുവരെ വെട്ടാനും കൊല്ലാനും സിപിഎമ്മിന്റെ കൂടെ നിന്നപ്പോൾ മുഴുവൻ ജയിലിലാണ്. അതുകൊണ്ട് കണ്ണൂർ സമാധാനപരമാണ്. ചുക്കൂർക്കിയതോടുകൂടെ എന്നോട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു 27 ദിവസം ജയരാജനെ ജയിലിന്റെ ഇരുട്ടറയിൽ തള്ളിയപ്പോ ഉണ്ടായ റിസൾട്ട് എന്തെന്ന് അറിയുമോ എന്ന് ഞാൻ ചോദിച്ചു. എന്താണ്? കണ്ണൂരി ഒരു ലോക്കൽ കമ്മിറ്റി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് എത്ര ചെയ്തപ്പോ അത് തകർന്നു. ഇപ്പൊ അങ്ങനെ പ്രയാസമില്ല. സിപിഎമ്മിന്റെ തേടിവാസങ്ങളിൽ അതല്ലേ സമരങ്ങൾ പൊഴിഞ്ഞത്, അതല്ലേ നിങ്ങൾ കാണികളെ കിട്ടാത്തത്? ഈ കൊലയാളി സംഘം ജയിലായപ്പോ നിങ്ങൾ വേറെ ഒരു കൊലയാളി സംഘത്തെ കണ്ണൂരിൽ വാടകയ്ക്ക് എടുത്തു. പിണറായി വിജയന്റെ ആ സീനുണ്ട് അല്ലേ? കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നത് പൊന്നാനിയിൽ ബഷീർഖാനെ തോൽപ്പിക്കാൻ വേണ്ടി മദനിയും പിണറായിയും കൈകോർത്തു നിന്ന ഒരു സീനാണ്. അന്ന് ഒരു ഭാഗത്ത് മദനി മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇടത്തും വരത്തും രണ്ട് സാധനം. കയ്യിലാണെങ്കിൽ ഒരു 1500 വള ഊരാൻ മറന്നു പോയ ദവാസുഭാഷം മറ്റേ ചെങ്കയ്യും. നമോ വിഭജാർ മഞ്ച് വിട്ടെങ്കിൽ അതിന് ഊര് മന്ത്രി ചോദിച്ച സാധനം കാണത്തന്നെ കിടക്കുന്നു. നരേന്ദ്രമോദി മന്ത്രി ചോദിച്ചു കൊടുത്ത കൈ എട്ടും വളയൊക്കെ കയ്യിലാണ്. അങ്ങനെ കൂടെ ഇരിക്കുന്ന എന്തായാലും പേര് ഒരുത്തൻ വാസുമാഷു, വേറെ ഒരാൾ അശോകൻ. അശോകൻ ഒരു അഭിമുഖത്തും പറയുന്നുണ്ട്, എന്താണെന്നറിയുമോ? നരേന്ദ്രമോദിയുടെ അദ്ദേഹം എല്ലാ ദിവസവും പോകുന്ന ഒരു ക്ഷേത്രമുണ്ട് ഗുജറാത്തിൽ. അത് രക്തദാഹിയായ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന, അങ്ങനെ ദൈവ സങ്കല്പമുള്ള ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഒരു അമ്പലമാണ്, ഒരു കാളി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ആ അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ പോയി കെട്ടിയ രുദ്ര ഒരു 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 വളയുണ്ട്. ആരുടെ കയ്യിൽ? ഈ പറയുന്ന അശോകന്റെ കയ്യിൽ. ആ വളയുടെ കൈ പിണറായി ഇങ്ങനെ പൊതിച്ചു പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഭീഷണി. വാസുമാഷാണെങ്കിൽ പിണറായിന്റെ മോദമ്മ കൂടെ ഭീഷണി. ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ മാണിച്ചു തലതാഴ്ത്തി പോയ നിമിഷമാണ് സിപിഎമ്മുകാരൻ. ആത്മാഭിമാനമായ കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ ചോര കൊണ്ട് കെട്ടിപ്പടുത്തതാണ് കേരളത്തിൽ ഈ സിപിഎം എന്ന് പറയുന്ന പാർട്ടി. എത്ര പാവങ്ങളുണ്ടോ, എത്ര പാവങ്ങളുണ്ടോ! എനിക്കിപ്പോഴും അറിയാം പുഷ്പൻ എന്ന് പറയുന്ന കൂത്തുപറമ്പിലെ രക്തസാക്ഷി എത്ര പേരെ കൊന്നു തള്ളിയതാണ് വാസുവിന്റെ കൊലയാളി സംഘം. സിപിഎമ്മുകാർ എങ്ങനെയാണ് മാഷയുടെ കൊലപാതകം എന്താണ് നമുക്കറിയാലോ. സിപിഎമ്മിന്റെ നേതാവ് അധ്യാപകന്റെ ക്ലാസ് ബോർഡ് ജയകൃഷ്ണൻ മാഷ് മാഷെ തറച്ചു കൊന്നപ്പോ ആ കേസ് കോംപ്രമൈസ് ആയത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ വാസു മാഷും പിണറായിയും പി ജയരാജനും ഒക്കെ തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൂട്ടുകെട്ടാണ് എന്റെ ചോദ്യം. ഇതാണ് കേരളത്തിൽ നിങ്ങൾ ആരുടെ കൂടെയാണ്? ഈ ജനങ്ങൾ സിപിഎമ്മിന്റെ ജനങ്ങൾ ആരുടെ കൂടെ? പിണറായി വിജയന്റെ കൂടെയാണോ? ഈ കൊലയാളി സംഘത്തിന്റെ കൂടെയാണോ? ഒരു മര്യാദയുടെ മാന്യതയുടെ മുഖമില്ലാത്ത ഇവരെ ബഹിഷ്കരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളക്കരയിൽ ഉണ്ടായി വരേണ്ടത്. അതിൽ കഴിയുന്ന ഒരു രാഷ്ട്രീയം, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. മുസ്ലിം ലീഗ് പറയുന്നത് ഇത് മാത്രമാണ്. കേരളത്തിൽ എല്ലാ പാർട്ടികളും തകർന്നുപോയി, ലീഗ് മാത്രം നിലനിന്നാൽ മതി എന്ന് പറയുന്ന മൂഢസങ്കല്പങ്ങളോ ധാരണയോ ഉള്ള വിദ്യാസുരന്മാരുടെ പാർട്ടി ഒന്നല്ല ലീഗ്. കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കും അവരുടെ സ്പേസ് ഉണ്ട്. സിപിഎമ്മിന്, കോൺഗ്രസിന്, ബിജെപിക്ക്, ഇടതുപക്ഷങ്ങൾക്ക്. ബിജെപി എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ നിൽക്കുമ്പോഴാണ് തീർച്ചയായും ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ മികവ് മറുഭാഗത്ത് നമുക്ക് തിരിച്ചറിയാനാവുക. എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ടായി. എന്നാൽ സിപിഎം കേരളക്കരയിൽ ചെയ്തു വെച്ച ഈ അതിക്രമങ്ങൾ, ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ സംവിധാനത്തോട് ജനങ്ങൾ മടുക്കുകയാണ്. സംഭവിക്കാൻ പോകുന്നത് ഒന്നു മാത്രമാണ് സിപിഎമ്മുകാരൻ. കേരളത്തിൽ സിപിഎം മത്സരിക്കുന്ന മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ ജനങ്ങൾ ഒറ്റപ്പെടുത്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സൂചന അതാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് ചിലരൊക്കെ ജയിച്ചേക്കാം,
പക്ഷേ അവർ സി പി എം നിർത്തുന്ന സ്ഥാനാർത്ഥികളാവില്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനം താക്കോൽ സ്ഥാനം സി പി എമ്മിന്റെ കയ്യിലാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിലെ വലിയ കക്ഷിയാക്കി ഇടതുപക്ഷത്തിൽ നിന്ന് ഉയർത്താൻ പോകുന്നത് സി പി എമ്മിന് അല്ല, മറ്റു കക്ഷികളാണ്. ഇടതുപക്ഷം സി പി ഐ പോലുള്ള കക്ഷികൾ തിരിച്ചറിയണം. കേരളത്തിലെ ഇടതുപക്ഷം മനസ്സുണ്ട്, ലീഗ് പ്രവർത്തിക്കുമ്പോഴും കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോഴും ഇടതുപക്ഷം മനസ്സുണ്ട്. ആ മനസ്സ് നിങ്ങൾ സി പി എമ്മിന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ സാമാന്യബോധമുള്ള കാര്യവിവരമുള്ള അടിസ്ഥാനമായി ചിന്തിക്കുന്ന ഒരു ജനത നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന തിരിച്ചറിവാണ് ഈ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഉണ്ടാവേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നന്ദി. സ്വാമി.